ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗുഡൂസ് ഫേസസ് ഓഫ് ലൈഫ് ഞാൻ ജിതേഷ് ഞാൻ അമിത ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ട്രാവൽ വീഡിയോ ആണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ജസ്റ്റ് കാലിക്കറ്റ് ബാംഗ്ലൂർ പോയിട്ട് വന്നു കുറച്ച് പേഴ്സണൽ ആക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പോയത് വെറും ഒരു ദിവസത്തേക്കാണ് ഇപ്പോൾ പലർക്കുമുള്ള സംശയമാണ് കർണാടക ബോർഡർ ക്രോസ് ചെയ്യാൻ പാസ് വേണമെന്നും അതുപോലെ കേരളത്തേക്ക് തിരിച്ചു വരാൻ എന്താ പ്രൊസീജിയർ എന്നും ഇതെല്ലാം ഈ വീഡിയോയിൽ കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അങ്ങനെ ഞങ്ങൾ ജേർണി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ സെപ്റ്റംബർ 14 തീയതി രാവിലെ 4 ആവുമ്പം ഞങ്ങൾ വീട്ടിൽ നിന്നും പുറപ്പെട്ടു അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് എല്ലാവർക്കും അറിയാമല്ലോ നല്ല മഴയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും തെറ്റില്ലാത്ത മഴ കിട്ടി അപ്പോൾ ഞങ്ങൾ പൂവാറ് താമരശ്ശേരി ചുരം വയനാട് വഴിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ചുരം കയറി തുടങ്ങി അപ്പോൾ മുമ്പത്തെ അപേക്ഷിച്ച് നോക്കുമ്പം തിരക്ക് കുറവായിരുന്നു കാരണം എല്ലാവർക്കും അറിയാമല്ലോ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിൽ നിന്നും മൈസൂരിൽ നിന്നും വരുന്ന പ്രൈവറ്റ് ബസ്സിൻ്റെ തിരക്കായിരിക്കും രാവിലെ ഈ സമയങ്ങളിലൊക്കെ അപ്പം അതിപ്പം നമുക്കില്ലല്ലോ പക്ഷേ എന്താ ഒരുപാട് ചെറിയ വണ്ടികൾ അതായത് ഒരുപാട് കാറുകൾ ഉണ്ടായിരുന്നു അതിൽ വലിയ കുറവൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇപ്പം അതാണല്ലോ സേഫ് അപ്പം ഇതാ ഈ വഴി പോകുന്നവർക്കറിയാം കേട്ടോ അടിപൊളി വ്യൂ ആണ് നമുക്ക് എന്താ എത്ര കണ്ടാലും നമുക്ക് മതിയാവില്ല അത്രയ്ക്ക് അടിപൊളി വ്യൂ ആണ് അങ്ങനെ ഞങ്ങളിതാ ചുരം കയറി വയനാട്ടിലേക്ക് കയറുകയാണ് കർണാടക ബോർഡർ ക്രോസ് ചെയ്തു പറഞ്ഞ പോലെ തന്നെ യാതൊരു വിധ ചെക്കിംഗ് ഉണ്ടായിരുന്നില്ല ഒരു പ്രശ്നവുമില്ല നമുക്ക് ധൈര്യമായിട്ട് ഇനി കർണാടക ബോർഡർ കടക്കാം ഈ വീഡിയോയിൽ നേരത്തെ പറഞ്ഞ പോലെ പലർക്കും ഇപ്പോഴും കൺഫ്യൂഷൻസ് ഉണ്ട് അതായത് കർണാടക ബോർഡർ ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാസിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാം നമ്മൾ ന്യൂസിലൂടെയൊക്കെ കേട്ടതാണ് ഇപ്പോൾ കർണാടകയിൽ എവിടെ പോകണമെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു പാസിൻ്റെ ആവശ്യമില്ല മുൻപ് നമുക്ക് സേവാസിന്ധുവിൽ രജിസ്റ്റർ ചെയ്യേണ്ടിയിരുന്നു പക്ഷെ ഇപ്പം യാതൊരു വിധ രജിസ്ട്രേഷനും ഇല്ല അവിടെ ചെന്നിട്ടാണെങ്കിലും ഒരു ക്വാറൻറ്റൈനോ ഒന്നിനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല ഫുഡൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയതാണ് അപ്പം ഇതേപോലെ ബാംഗ്ലൂരേക്ക് ഒന്നോ രണ്ടോ ദിവസത്തേക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് പോകുന്നവർ കഴിവതും വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകാൻ ശ്രമിക്കുക അതായിരിക്കും കുറച്ചും കൂടി സേഫ് അതായത് അവിടെ അത്യാവശ്യം നല്ല നമ്പേഴ്സ് ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് പുറത്തുനിന്ന് കഴിക്കുന്നത് അത്ര സേഫായിട്ട് തോന്നില്ല പിന്നെ അങ്ങനെ ഞങ്ങൾ ഗുണ്ടൽപേട്ട് എത്തി ഇവിടെ ഞങ്ങൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു ഇവിടെ മാസ്ക് ഉപയോഗിക്കുന്നതിന് ഒരു സ്ട്രിക്റ്റും ഇല്ല നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല പലരും മാസ്ക് ഉപയോഗിക്കാതാണ് പുറത്തിറങ്ങുന്നത് വളരെ കുറച്ച് പേരെ മാസ്ക് ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ കരുതി മൈസൂർ ബാംഗ്ലൂർ ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെ മാസ്ക് യൂസ് ചെയ്യേണ്ടത് വളരെ സ്ട്രിക്റ്റാണെന്നുള്ളത് പക്ഷെ അങ്ങനെ യാതൊരു വിധ സംഭവവും ഇല്ല വേണ്ടവർക്കിടാം വേണ്ടാത്തവർക്ക് ഇടണ്ട അത്രയേ ഉള്ളൂ അല്ലാണ്ട് അതൊരു കമ്പൽസറി ഒന്നുമല്ല ശരിക്കും ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ എത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നത് ശരിക്കും ഭയങ്കര അഭിമാനം തോന്നിപ്പോയി ആ സമയങ്ങളിൽ ബാംഗ്ലൂർ സിറ്റിയിലേക്ക് ഞങ്ങൾ രണ്ട് റൂട്ടാണ് പൊതുവെ യൂസ് ചെയ്യാറ് ഒന്ന് നമ്മുടെ നോർമൽ ബസ് റൂട്ട് തന്നെ അതായത് കേങ്ങേരി സാറ്റലൈറ്റ് മജസ്റ്റിക് ആ ഒരു കെയർ മാർക്കറ്റ് റൂട്ട് പിന്നെ ഒന്ന് നൈസ് റോഡ് വഴിയാണ് അപ്പോൾ ഞങ്ങൾ ഈ തവണ പോയത് നൈസ് റോഡ് വഴിയാണ് അത് വേറെ ഒന്നല്ല ട്രാഫിക് കുറയ്ക്കാനും അതേപോലെ തന്നെ എളുപ്പം എത്താനും കൂടി വേണ്ടിയിട്ടാണ് പിന്നെ അത്യാവശ്യം നല്ല റോഡാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒരു 12:30 ആയപ്പോൾ റൂമിലെത്തി
ഞങ്ങളുടെ ലഗേജ് ഒക്കെ വെച്ചൊന്ന് ഫ്രഷായി. അപ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് പേഴ്സണൽ ആവശ്യം ഉണ്ടായിരുന്നു, അതിനാണ് ഞങ്ങളിപ്പോൾ ഒരു ദിവസത്തേക്ക് ബാംഗ്ലൂർ വന്നത്. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടിയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു വൈകുന്നേരം ഒരു 5 ആയപ്പോൾ ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി. പിന്നെ ക്ലീനിങ് ആയിരുന്നു മെയിൻ പണി. അങ്ങനെ ഞങ്ങൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പം ഒരു നൈറ്റ് ഡ്രൈവ് പോയാലോ എന്ന് വിചാരിച്ചു. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ബാംഗ്ലൂരിലത്തെ ഇപ്പോഴത്തെ നൈറ്റ് ട്രാഫിക് എങ്ങനെയാണെന്നും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ ഞങ്ങൾ പോയത് ഒരു തിങ്കളാഴ്ച ആയിരുന്നു കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്കളാഴ്ച ദിവസങ്ങളിലൊക്കെ തന്നെ, അതായത് വർക്കിംഗ് ഡേയ്സിലൊക്കെ തന്നെ നൈറ്റ് ഈ ഒരു സമയം എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഹെവി ട്രാഫിക് ആയിരിക്കും. പക്ഷേ അങ്ങനെയൊന്നുമല്ല ഞങ്ങളിപ്പോൾ കണ്ടത്. ഇപ്പോൾ അറിയാമല്ലോ കമ്പനീസൊന്നും അങ്ങനെ ഓപ്പൺ ആയിട്ടില്ല. റോഡൊക്കെ എം ടി എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ സാധാരണത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ട്രാഫിക് കുറവായിരുന്നു എന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ തിരിച്ചൊരു 10 ആയപ്പം തിരിച്ചെത്തി. നല്ല ടയർഡായിരുന്നു, കാരണം അറിയാമല്ലോ നേരത്തെ രാവിലെ നേരത്തെ ഇറങ്ങിയത് കൊണ്ട് തന്നെ നല്ല ടയർഡായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം ഉറങ്ങുകയും ചെയ്തു. പിറ്റേ ദിവസം ഞങ്ങളൊരു 6 ആകുമ്പോൾ നാട്ടിലേക്ക് തിരിച്ചു. കുറച്ച് നേരത്തെ ഇറങ്ങണം എന്നൊക്കെയാണ് വിചാരിച്ചത്, പക്ഷേ ഉറങ്ങിപ്പോയി. അപ്പോൾ ഇത് ഇലക്ട്രോണിക് സിറ്റിയാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നതൊക്കെ അതാ ഇപ്പോൾ മെട്രോൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരിച്ച് വരുമ്പോഴും ഞങ്ങൾ നൈസ് റോഡ് വഴി തന്നെയാണ് കേട്ടോ വന്നേ. മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ എത്തിയപ്പോൾ അവിടെ ചെക്കിംഗ് ഉണ്ടായിരുന്നു. അവർ ഞങ്ങളുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിച്ചു, എവിടുന്നാണ് വരുന്നതെന്നൊക്കെ ചോദിച്ചു. മെയിനായിട്ട് അവർ ചോദിച്ചത് ആ ഒരു രജിസ്ട്രേഷൻ നമ്പറാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവർ നമ്മുടെ കാറിൻ്റെ ഫ്രണ്ടിലായിട്ട് ഫ്രണ്ട് ഗ്ലാസ്സിലായിട്ട് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു. അതിൽ നമ്മൾക്ക് കിട്ടിയ ആ നമ്പറും അവർ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഞങ്ങൾ ചുരം ഇറങ്ങാൻ പോവാണ്. അപ്പോൾ വന്ന പോലെ തന്നെ തിരിച്ചിറങ്ങുമ്പോഴും അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ കേരളത്തിലോട്ട് വരുമ്പോൾ ഏത് സൈറ്റിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ ഞാൻ ആ ലിങ്ക് ഇപ്പോൾ താഴെ കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ COVID-19 jagratha.kerala.nic.in രജിസ്റ്റർ ചെയ്യാം. നിങ്ങളിപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് വന്ന് കേരളത്തിൽ തന്നെ നിൽക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, അതായത് ഒരു 7 നിങ്ങൾ തിരിച്ചു പോകുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ഓപ്ഷൻ ഡൊമസ്റ്റിക് റിട്ടേണീസ് രജിസ്ട്രേഷൻ ആണ്. ഞാനിത് പറയാൻ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 7 തിരിച്ച് ബാംഗ്ലൂരേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഓപ്ഷനാണ് ചൂസ് ചെയ്യേണ്ടത്. നിങ്ങളിപ്പോൾ കേരളത്തിലോട്ട് ഒരു ഷോർട്ട് വിസിറ്റാണ് നടത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് എമർജൻസി എൻട്രി രജിസ്ട്രേഷൻ ആണ് ചൂസ് ചെയ്യേണ്ടത്. ഒരു 4 ആകുമ്പോൾ ഞങ്ങൾ തിരിച്ച് കോഴിക്കോടെത്തി. ഇനി 14 ഹോം ക്വാറൻറ്റൈനിലാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.